ജീവിതം ഇങ്ങനെയൊക്കെയാണ്. എവിടെയൊക്കെയോ ഈ കഥ കേട്ടപ്പോൾ ഒരു ആകാശദൂത് സിനിമയുടെ ഒരു ടച്ച് തോന്നി. പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ട് പ്രസവിച്ചു കൂട്ടി ഇനി ഇതേപോലെ ബോർഡുകളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം തെരുവോരങ്ങളിൽ ക്രിസ്ത്യൻ സഭകളിലെ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു കാഴ്ച ഭാവിയിൽ വരുത്താൻ ഇടയാക്കുമോ എന്ന് വേണം കണ്ടറിയാൻ. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിന്നാണ്, നമ്മുടെ മക്കളാണ്, ഞാൻ ഇനി കുടിക്കല. എന്റെ അനി വേണ്ട, ഈ കള്ളസത്യം ചെയ്തത് എന്റെ തലപൊട്ടി തെറിക്കാറായി. കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു സിനിമയുണ്ടായിരുന്നു. അതിൻ്റെ പേര് ആകാശദൂത്. സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ലാതെ യശ്വശരീരനായ മരിച്ചുപോയ ശ്രീ മുരളി, അതേപോലെ മാധവി തുടങ്ങിയ ആളുകൾ മാത്രം മൂന്ന് നാല് കുട്ടികളെയും കൊണ്ട് അനുഭവിക്കുന്ന ഒരു യാതന, ഒരു സ്ത്രീയുടെ. അതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അല്പം മദ്യപാനിയായ ഭർത്താവ് മരിച്ചു പോകുന്നു, അതിനുശേഷം കുട്ടികളെ വളർത്താൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ആ സ്ത്രീക്ക് അസുഖം വരുന്നു, അങ്ങനെ കുട്ടികളെ പലർക്കായി ദത്തു കൊടുക്കുന്നതാണ് അതിൻ്റെ കഥ. നേരത്തെ ഇതിന് അണിയറ പ്രവർത്തകർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ ആദ്യമൊന്നും വലിയ തിരക്കില്ലായിരുന്നു. അതിനുശേഷം ഇവർ പരസ്യം ചെയ്തപ്പോൾ ഒരു ടാഗ് ലൈൻ കൊടുത്തു, ഈ സിനിമ കാണാൻ വരുമ്പോൾ ഒരു ടവൽ കൂടി കയ്യിൽ കരുതണം കണ്ണുനീര് തുടയ്ക്കാൻ. അതായിരുന്നു ടാഗ് ലൈൻ. അങ്ങനെ ഈ ടവൽ കൂടി കയ്യിൽ കരുതണം എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി. വളരെ നല്ലൊരു സിനിമയായിരുന്നു, ഹൃദയഭേദകമായിട്ടുള്ള ഒരു കഥയായിരുന്നു, നല്ല ടച്ചിങ് ആയിട്ട് നല്ല രസമായി ആ സിനിമ എടുക്കുകയും ചെയ്തിരുന്നു. സിബി മേലയിലായിരുന്നു എൻ്റെ സംവിധായകൻ. ഒരൊറ്റ ദിവസം കൂടി എനിക്ക് വേണ്ടി, ഒരിക്കൽ കൂടി എനിക്ക്. ഇപ്പോളിത് പറയാൻ കാരണം ഇതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു കഥ കുറേ കാലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. അതായത് ഒരു അമേരിക്കൻ ആകാശദൂത് എന്ന് വേണേൽ പറയാം. 1948 ഓഗസ്റ്റ് 5 അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ എ ബിഗ് ഫോർ സെയിൽ എന്ന തലക്കെട്ടോടെ ഒരു ദിനപത്രത്തിൽ വന്ന ചിത്രമാണ് ഇതിന് ആധാരം. റെയ് ചാലി ഫോക്സ് എന്ന ജോലി നഷ്ടപ്പെട്ട ഒരു ട്രക്ക് ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. സാമ്പത്തിക പരാധീനതയാൽ അവരുടെ വാസസ്ഥലത്ത് നിന്നും കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ടതിനെ തുടർന്നാണ് അവരീ കടുങ്കൈക്ക് ഒരുങ്ങിയതെന്നാണ് പിന്നീട് വാർത്താമാധ്യമങ്ങൾ പറഞ്ഞത്. അവർ വളരെ വ്യക്തമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ചിത്രത്തിൽ മുകളിലത്തെ പടിയിൽ ഇടത് സൈഡിൽ ലാന 6 വയസ്സ്, വലത്ത് റിയാൻ 5 വയസ്സ്, താഴെ ഇടത് മിൽട്ടൺ 4 വയസ്സ്, സ്യൂയെല്ല 2 വയസ്സ് എന്നീ കുട്ടികളെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ചിത്രത്തിൽ മുഖം മറച്ച് നിൽക്കുന്നത് ഗർഭിണിയായ അവരുടെ അമ്മ ലൂസില്ലെ. കുട്ടികളെ നോക്കൂ, എന്ത് നിഷ്കളങ്കതയാണ് അവരുടെ മുഖത്ത്. ആ അമ്മയുടെ അവസ്ഥ, ആ അമ്മയുടെ അവസ്ഥ ചിന്തകൾക്കും അപ്പുറമാണെന്നുള്ളതാണ് സത്യം. ഏതാണ്ട് 2 വർഷങ്ങൾക്കകം എല്ലാ കുട്ടികളെയും വിറ്റുപോയി. റിയാനെയും അവളുടെ സഹോദരൻ മിൽട്ടണേയും ഒരുമിച്ചാണ് ഒരു സോറ്റോമാൻ കുടുംബത്തിന് വിറ്റത്, അതും വെറും $2. ഈ സ്വന്തം വീടിനേക്കാൾ കഠിനമായിരുന്നു പുതിയ വീട്ടിൽ അവരുടെ ജീവിതം എന്ന് പറയാതിരിക്കാൻ വയ്യ. പാടത്തെ പകലന്തിയോളം പണിയെടുപ്പിച്ച് വൈകുന്നേരം ധാന്യപ്പുരയിൽ കെട്ടിയിടുമായിരുന്നു ഈ പാവപ്പെട്ട കുട്ടികളെ. അടിമ എന്ന് തന്നെ പുതിയ അച്ഛൻ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ വിളി കേൾക്കുമായിരുന്നു മിൽട്ടൺ. കാരണം ആ പ്രായത്തിൽ അതിൻ്റെ അർത്ഥം പോലും ആ പാവത്തിന് അറിയില്ലായിരുന്നു. പരസ്യം കൊടുക്കുന്ന സമയം ഗർഭിണിയായിരുന്ന ലൂസിലെ പ്രസവിച്ച് ഡേവിഡ് എന്ന ആ 5-ാമത്തെ കുട്ടിയെയും അവർ വിറ്റു. അവനെ വാങ്ങിയവർ കുറച്ച് കരുണയൊക്കെയുള്ള ആളുകളായിരുന്നു. അവൻ മിക്കവാറും തൻ്റെ സൈക്കിളിൽ മിൽട്ടണേയും റിയാനെയും കെട്ടിയിട്ടിട്ടുള്ള ധാന്യപുരയിൽ പോവുകയും അവരെ കെട്ടഴിച്ചു വിടുകയും ചെയ്യുമായിരുന്നു. റിയാൻ്റെ കാര്യമായിരുന്നു കഷ്ടം. അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ ആരോ അവളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. ഗർഭിണിയായ അവളെ ദൂരെ എവിടെയോ പ്രസവത്തിനായി മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പ്രസവശേഷം കുഞ്ഞിനെ ആർക്കോ കൊടുത്ത് വീണ്ടും അവൾ ആ നരകത്തിലേക്ക് തിരികെ വരേണ്ടിയും വന്നു. മിൽട്ടണാവട്ടെ വലുതായപ്പോൾ പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അവനെ മാനസിക രോഗിയാക്കി വർഷങ്ങളോളം അവർ ആശുപത്രിയിൽ അടയ്ക്കുകയും ചെയ്തു.
ലാനയെക്കുറിച്ചും സൂയലിനെക്കുറിച്ചും സഹോദരങ്ങൾക്ക് കുറേ കാലം ഒരു വിവരവുമില്ലായിരുന്നു. പിന്നീട് മാധ്യമങ്ങൾ മുഖേന അവർ കണ്ടുമുട്ടുകയുണ്ടായി. ലാനെ 1998 ക്യാൻസർ ബാധിച്ചു മരണമടഞ്ഞു. സ്യൂയെല്ലൻ ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾക്ക് ജന്മം നൽകിയ അമ്മയെ നരകത്തിയിലിരിക്കണമെന്നാണ് അവർ ഒരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ലൂസില്ല എന്ന അവരുടെ അമ്മ ഈ 5 കുട്ടികളെയും വിറ്റിട്ട് വീണ്ടും 4 കുട്ടികളെ കൂടി പ്രസവിച്ചു. പിൽക്കാലത്ത് അവർ അമ്മയെ കാണാൻ വന്നപ്പോൾ ലൂസില്ലയ്ക്ക് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ലത്രേ. മറിച്ച് അവരോട് ഒരു സ്നേഹവും തോന്നുന്നില്ലെന്ന് വരെ അവർ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഇളയ മകൻ ഡേവിഡിനെ കണ്ടപ്പോൾ നീ നിന്റെ അച്ഛനെ പോലെയാണെന്ന് അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു മകനോട്. മറ്റെല്ലാ മക്കളും അമ്മയെ തള്ളിപ്പറഞ്ഞപ്പോഴും ഡേവിഡ് പറഞ്ഞത്, ഒരു പക്ഷേ അമ്മയ്ക്ക് ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വയ്യാഞ്ഞിട്ടായിരിക്കാം വിറ്റിട്ടുള്ളത്. നമ്മളെല്ലാം മനുഷ്യരല്ലേ, ആരിലാണ് കുറ്റം ആരോപിക്കാൻ കഴിയുക, ആരാണ് കുറ്റം ചെയ്യാത്തത്, ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നാണ് ആ കുരുന്നുകൾ പറഞ്ഞത്. ഈ സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളു കത്തുമെങ്കിലും അമേരിക്കയിൽ ഇങ്ങനെയായിരുന്നു എങ്കിൽ ഇതിലും അപ്പുറമുള്ള എന്തെല്ലാം കാര്യങ്ങളാകും ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. എവിടെയൊക്കെയോ ഈ കഥ കേട്ടപ്പോൾ ഒരു ആകാശദൂത് സിനിമയുടെ ഒരു ടച്ച് തോന്നി. ഇതിപ്പോൾ പറയാൻ തന്നെ കാരണം, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ പറഞ്ഞിരിക്കുന്നു, 4 കുട്ടികൾ കൂടുതലുള്ളവർക്ക് ജോലി, 5 കുട്ടികൾ കൂടുതലുള്ളവർക്ക് 5000 രൂപ മാസം കൊടുക്കുന്നു, അവർക്ക് സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നു, വിദ്യാഭ്യാസ സൗജന്യം, സ്കോളർഷിപ്പ്, എല്ലാ കാര്യങ്ങളും അവർ ഫ്രീ ആയി കൊടുക്കുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുന്നു. ഇത് പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ട് പ്രസവിച്ചു കൂട്ടി ഇനി ഇതേപോലെ ബോർഡുകളുമായി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം തെരുവോരങ്ങളിൽ ക്രിസ്ത്യൻ സഭകളിലെ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു കാഴ്ച ഭാവിയിൽ വരുത്താൻ ഇടയാക്കുമോ എന്ന് വേണം കണ്ടറിയാൻ.